ഭർത്താവിന്മാരെ കാലിൽ എഴുതി വെള്ളം കുടിക്കും. ഫസ്റ്റ് കഴിക്കുന്നത് 2 മണിക്കാണ്. റൈസ് കുറെ ഉണ്ടായിരുന്നു. അറിയാൻ വേണ്ടിട്ടാണ്. ഞങ്ങള് അവിടെ നിന്നാണ് നടന്നു വന്നത്. അതിന്റെ സൈഡിൽ കൂടി നടന്ന് ദേ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിപ്പോ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് മഹൽ ഉള്ളത്. ഈ ഒരു സ്പോട്ടിലിരുന്നിട്ടാണ് എല്ലാവരും പിക്ചേഴ്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ബെഞ്ച്, ഈ പൂളിൻ്റെ 4 വശത്തുള്ള ബെഞ്ചുകൾ ഈ മഹലിന് പ്രസൻറ്റ് ചെയ്തത് ലോർഡ് കേഴ്സൺ ആണ്. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സമയത്ത് ലോർഡ് കേഴ്സൺ ആണ് ഈ ബെഞ്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ട് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്നാണ് പുള്ളി പറയുന്നത്. കണ്ടല്ലോ, ഇവിടെ ആയിരുന്നിട്ട് എല്ലാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് താജ്മഹൽ കാണാൻ വേണ്ടി ഞങ്ങൾ നടക്കുകയാണ്. ഇതുവഴി അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ഇടതുവശത്തായിട്ട് ഒരു ചുമന്ന ബിൽഡിംഗ് കാണാം. അതൊരു ഗസ്റ്റ് ഹൗസ് ആണ്, ഷാജഹാൻ പണ്ട് ഗസ്റ്റ് ഹൗസ് ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഷൂവിനൊരു കവർ ഇടണം. അപ്പോൾ കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. അത് കഴിഞ്ഞതായി കാണുന്ന മോള് വഴി നമുക്ക് മുകളിലേക്ക് കയറാം. നേരത്തെ ഇത് മാർബിൾ തന്നെയായിരുന്നു, പക്ഷെ സ്ലിപ്പറി ആയതുകൊണ്ട് ഇപ്പോൾ ഇത് വുഡ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. അതായത് മാതിരി കവർ ഇട്ടിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് നല്ലൊരു ജസ്റ്റർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ കാണുന്നത് ഒരിക്കലും ഒരു പെയിൻറ്റിങ് അല്ല, ഇത് മാർബിളില് കുഴി പോലെ ആക്കിയിട്ട് അതിൽ കല്ല് പതിപ്പിച്ചിരിക്കുന്നതാണ്. ഇവിടെ കാണുന്ന ഓരോ വരിക്കും ഓരോ കല്ലിനും ശരിക്കും അത്രയും ഒരു ആർക്കിടെക്ചർ മാസ്റ്ററി നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അതറിയണമെങ്കിൽ എപ്പോഴും ഒരു ഗൈഡിനെ കൊണ്ടുപോകണം. ഇതാ ഈ കാണുന്ന സ്തൂപത്തിനും അതിൻ്റെ പണിക്കും അതിൻ്റെ ഡിഗ്രി കോൺ ചെരുവിനും ഒക്കെ വിശേഷതകളുണ്ട്. ഇപ്പോൾ ഈ സൂം ചെയ്ത് കാണിക്കുന്ന അവിടെയാണ് ഷാജഹാൻ അവസാന കാലഘട്ടം കഴിച്ചിരുന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പിന്നെ ഈ താഴെ കാർപ്പറ്റ് പോലെ വിരിച്ചിരിക്കുന്ന ഈ ഒരു കല്ലിനും അതിൻ്റെ ശരിക്കും പണിക്കും വിശേഷതകളുണ്ട്. ഈ കാണുന്ന ഡിസൈനാണ് പിൽക്കാലത്ത് കാർപ്പറ്റിൽ, ഇപ്പോഴുള്ള കാർപ്പറ്റിൽ ഒരു ആ ഡിസൈനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഓരോ രീതിയിലായിട്ട് ഇത് തോന്നും. സോ അത്രയും ഒരു പെർഫെക്ഷൻ ശരിക്കും മാസ്റ്ററി ശരിക്കും കാണാൻ പറ്റും. ഞങ്ങളിത് കംപ്ലീറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാമറയിലേക്ക് പകർത്തി ഞങ്ങളില്ല കേട്ടോ. ശരിക്കും ലിവിങ് ദ മൊമെന്റ് ആയിരുന്നു ആ സമയം. അപ്പൊ എന്തായാലും പാഠപുസ്തകത്തിൽ കണ്ട താജ് കാണാൻ തന്ന അനുഗ്രഹത്തിന് ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും എല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണെന്ന്. ഞങ്ങൾ ഇങ്ങനെ മോണുമെന്റ്സ് അധികം കാണാൻ പോകാത്തവരാണ്. പക്ഷേ ഈ ഒരു സ്ഥലം എന്തായാലും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും കണ്ടിരിക്കണം. ആളുടെ ഇപ്പം ഞങ്ങൾ വൈകുന്നേരമായി അധികം കാണണ്ടാവില്ല. ആളുടെ പേരും ആള് ഞങ്ങളെ ശരിക്കും സഹായിച്ചു. ആള് ഞങ്ങളെ ഓരോ മുക്കും മൂലയും ഞങ്ങളെ കാണിച്ചു. മാത്രമല്ല ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ കണ്ടിട്ട് പോകല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. അത് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. ഞങ്ങൾക്ക് മനസ്സിലായി ആൾക്കൊരു കുറച്ച് പൈസ കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചാലും കൂടുതൽ പൈസ നമ്മൾ പുള്ളി കൊടുക്കുന്നുണ്ട്. എന്തായാലും ആളുടെ പേരും, ആൾ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, അതുകൊണ്ട് ആളുടെ പേരും നമ്പറും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ആളെ വിളിക്കാം, ആൾ നിങ്ങൾക്ക് സഹായിക്കും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ എന്തായാലും ആളുടെ പേര് മുഹമ്മദ് ഷുമൈലുദ്ദീൻ. മുഹമ്മദ് ഷുമൈലുദ്ദീൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ നമ്പർ 7407565358333. എനിവേ ഐ വിൽ ഗിവ് ദ നമ്പർ ഡൗൺ സൈഡ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ യു ജസ്റ്റ് കോൾ മീ ഫോർ എവറി ടൈം ആൻഡ് എനി ടൈം ഐ ജസ്റ്റ് വിൽ ഐ വിൽ ബി ആൻഡ് ഹിയർ. ഓക്കേ, ബൈ. ഓക്കേ, ബൈ ബൈ.
ഞങ്ങളിത് പെട്ടെന്ന് കണ്ടതാണ്. ആഗ്ര താജ്മഹലിന്റെ തൊട്ട് പുറത്തതേ ഇവിടെ കേരള ഭക്ഷണം കിട്ടുന്നു. യെസ് റെസ്റ്റോറന്റ്. ഇവിടെ എല്ലാരും വളരെ നല്ല ആളുകളാണ് കേട്ടോ. ഞങ്ങളാണ് ഏറ്റവും മോശം. എല്ലാരും പറയണ ഓരോരുത്തരും അടുത്തു വന്ന് പറയാണ് ദേ ആരും പറയണ നിങ്ങൾ കേൾക്കരുത്, എല്ലാരും നിങ്ങളെ പറ്റിക്ക്, ഞാൻ പറയണ മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ, നിങ്ങളെ നിങ്ങൾ പറഞ്ഞ മാത്രം ഞങ്ങൾ കേൾക്കാം. ചുറ്റും നമുക്ക് ആരംഭിക്കാൻ പറ്റടാ, ഒരു രക്ഷയില്ല. ആഭാര സ്ഥലം. നമ്മളിപ്പോ താജ്മഹലിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് സത്തർ ബസാറിൽ പോവാണ്. അവിടെ ഷോപ്പിംഗ് ചെയ്യാനൊന്നും അധികം ഉണ്ടെന്ന് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞില്ല. പക്ഷെ ലോക്കൽ മാർക്കറ്റാന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാം, പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടുന്ന് 70 രൂപ ഓട്ടോ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഓട്ടോക്ക് കാശ് കൊടുത്തിട്ടാണ് പോണത്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഞങ്ങൾ എവിടെയാണ്. സോ അപ്പൊ നമ്മളിവിടെ ഫൈനലി കഫേ കോഫിയുടെ എത്തി. കൊറേ ദിവസമായി കോഫി കുടിച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് ഫൈനലി കഫേ കോഫിയുടെ കണ്ടപ്പോ സന്തോഷത്തോടെ കോഫി കുടിക്കാൻ വേണ്ടി കയറിയിരിക്കാണ്. നമ്മളെ എന്തോ കുറച്ച് സ്പെഷ്യൽ ഒക്കെ കണ്ടു, അപ്പൊ എന്താ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ട്. സത്തർ ബസാറിലേക്ക് ഉള്ള വഴിമധ്യേ കണ്ട കോഫി ഡേയിലാണ് ഇപ്പോ പോകുന്ന വഴിക്ക്. ഇപ്പം തന്നെ ഒരു ഒരു മിനിറ്റ് അപ്പുറത്താണ് ഈ സംഭവം, സത്തർ ബസാർ എന്ന് പറയുന്നത്. സത്തർ ബസാറിൽ തന്നെയാണ് ഈ കോഫിയുടെ. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങി, കാരണം കോഫി കുടിച്ചിട്ട് കുറച്ച് ദിവസമായി, വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്ന് പറഞ്ഞു രാവിലെ തുടങ്ങി തണ്ടാന്ന് ഇറങ്ങിയിട്ട് ഒരു ക്ഷീണമില്ല അല്ലേ ജാനു. പിന്നെ അത് മാത്രമല്ല, അവിടുന്ന് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പ്ലാൻ മാറ്റി ഇവിടെ നിൽക്കാം. അപ്പോൾ ഇട്ട ഡ്രസ്സാലേ ഉടു തുണിയാലേ തന്നെ ഇവിടെ നിൽക്കാൻ പോവാണ്. അപ്പൊ പ്ലാൻ മാറ്റി ഇനി ഇവിടെ സ്റ്റേ ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ മിസ്റ്റർ ഹസ്ബൻഡ് പറയുന്നതാണ്. റൂമിൽ ചെന്നിട്ട് കാണാം. ഇപ്പൊ എന്തായാലും കോഫി അടിച്ചിട്ട് ബസാറ് കുറച്ച് കാണിച്ചു തരാം, അതിന് ശേഷം കാണാം. റൂമും ബുക്ക് ചെയ്തു. അപ്പൊ ഇനി കോഫി കുടിക്കട്ടെ. ഞങ്ങള് കോഫി കുടിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇനി സത്ര ബസാർ കാഴ്ചകളിലേക്ക് പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴേ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു പരിപാടി നടക്കുന്നത്. ആളുകൾ ഇരിക്കുന്നു ഇവിടെ. ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ഒരു ചാട്ട് ഗലി ഉണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചാട്ട് ഗലിയാണ് ഇവിടെ. അപ്പം ഇവിടെ എന്തായാലും പോണോന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും ചാട്ട് ഗലിയിലേക്ക് നടക്കാണ്. ചാട്ട് ഗലി ഈ കാണുന്നതാണ് ചാട്ട് ഗലി. ഇതിൻ്റെ രണ്ട് വശത്തും ചാട്ടാണ്. ചാട്ട് എന്ന് പറയുന്നത് നമ്മുടെ സമോസ ചാട്ട് അങ്ങനത്തെ ആണല്ലേ, അത് ചാട്ട് ഗലിയാണ്. ഇവിടെ കയറി ഒന്ന് എന്തിനൊക്കെ കഴിക്കാൻ നോക്കട്ടെ. ഇതെല്ലാവരും ഇവിടെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ ഇവിടെ സൈഡിലൊക്കെ ഇവിടെ ഫുൾ എല്ലാ കടയിലും ചാട്ടാണ്.
ഞങ്ങളുടെ ന്യൂഡിൽസ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര? 50 രൂപയോ? അടിപൊളിയാ, സൂപ്പർ. ഇവിടെ ചായ തരുന്നത് മണ്ണിന്റെ ഗ്ലാസ്സിലാണ്. ഞാനൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവളത് ചെയ്തോണ്ടിരിക്കുക. അതേ രണ്ട് ചായ വേറെ സ്പെഷ്യൽ ചായ. എത്രയെന്ന് വെച്ചില്ല, നല്ല ഇളക്കേടെ മുളക് വരുന്നുണ്ട്. ഇതാണ് മറ്റേ മസാല ചായ. എന്റെ പൊന്നെ കിട്ടില്ല. ഓർഡർ ചെയ്തോ ആകുട്ടി. ഭയങ്കര തിരക്കാണ്. നമുക്ക് നമ്മുടെ ടേൺ വരാനും കിട്ടാനും ഒക്കെ നല്ല ഭാഗ്യം വേണം. തിരക്ക് പിടിക്കില്ല തരാന്ന പുള്ളി പറഞ്ഞു. ആ നീങ്ങി നിൽക്കും. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പാനിപ്പൂരി ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോ. ആയി എടാ കിട്ടിപ്പോയി. നോക്കട്ടെ ഇങ്ങോട്ട് തിരിഞ്ഞ്. പാനിപ്പൂരി തിന്നു കഴിഞ്ഞിട്ട് നേരെ അടുത്ത ലക്ഷ്യം നോക്കി. അതെ, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ തിന്നാൽ മതി, അപ്പൊ കുറെ കഴിക്കാൻ പറ്റും. ഇന്ന് ഇവിടുന്ന് വയറിളക്കി കിട്ടോ പോണല്ലോ ഞങ്ങള്. എന്താണ് തവ ഐസ്ക്രീം? തവ ഐസ്ക്രീം ഓർഡർ ചെയ്തൊക്കെ ഇരിക്കണത് വെജ് ബിരിയാണിയാണ്. ഇത് പാവ് ഭാജിയുടെ ഭാജിയാണ്. കുൽഫി വാങ്ങിച്ചു. കുൽഫി ഓ കിട്ടിയ ടേസ്റ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഓ എങ്ങനെയുണ്ട്? സൂപ്പർ. വയറ ഇതെന്ന സാധനം? തവ ഐസ്ക്രീം. തവ ഐസ്ക്രീം കുൽഫി. ആഹാ സൂപ്പർ. ഏയ് തിന്നോണ്ടിരിക്കും. ഇനി എനിക്ക് എനിക്ക് വേണം, എനിക്ക് വേണം, തീർക്കരുത്. ഇതിലും കൂടുതൽ ചെരുപ്പുകൾ സ്വപ്നങ്ങളിൽ മാത്രം. എത്രയാ പറഞ്ഞു? 350. എന്താ പ്ലാൻ? കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെരുപ്പ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. 300 രൂപയ്ക്ക് വാങ്ങിച്ചു. 300 രൂപയ്ക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ലാഭമില്ല, വലിയ നഷ്ടമില്ലാത്തൊരു രീതിയിൽ വാങ്ങിച്ചു. ഇനി നമുക്ക് റൂമിൽ പോവാം. ഇവിടെയൊക്കെ കുറച്ച് ഓൾമോസ്റ്റ് തീർന്നു. കടകളൊക്കെ അടച്ചു തുടങ്ങി, എല്ലാവരും വീട്ടിൽ പോയി തുടങ്ങി. അപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വീട്ടിലേക്ക് പോയാലോ? അതെ, റൂമിലേക്ക് പോവാം. ഓട്ടോ പിടിച്ച് റൂമിലോട്ട് പോവാം. എനിക്ക് ശരിക്കും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ യു പിയിലാണ്. യു പി ആഗ്രയിലാണ്. അവിടുത്തെ റോട്ടി കൂടി ഇങ്ങനെ കറങ്ങിയാണ്. വാഴക്കാലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്ര വളരെ പെട്ടെന്നായിരുന്നു. സാധാരണ ഞങ്ങൾ വളരെ 3-4 മാസം മുമ്പ്, നിങ്ങൾക്ക് അറിയാലോ, 3-4 മാസം മുമ്പ് പ്ലാനൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ നോക്കി എല്ലാം ബുക്ക് ചെയ്ത് കൃത്യമായിട്ട് വരുന്ന ആൾക്കാരാണ്. ഇത് ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 2-3 ദിവസം മുമ്പ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. തലേ ദിവസം രാത്രി റൂം ബുക്ക് ചെയ്തു. ഇതേ ഇപ്പോൾ 3 ദിവസം ഡൽഹിയിൽ താമസിക്കേണ്ട ഞങ്ങൾ ഇപ്പോൾ 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആഗ്രയിലാണ് ഇരിക്കുന്നത്. രാത്രിയിൽ തിരിച്ചു പോവാതെ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 1000 രൂപ ഒരു നൈറ്റിന്. അപ്പോൾ അതിന് എന്നപ്പോൾ ഞങ്ങൾ പോട്ടെ. ഉച്ചയ്ക്ക് അവിടെ ചെക്കിൻ ചെയ്യേണ്ടതാ. ഇപ്പൊ സമയം രാത്രിയായി. അവര് ചിലപ്പം മുറി വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതെ, രാത്രി 10 മണിക്ക് യു പിയില്.
എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയാണെങ്കിൽ ഓരോരോ ലൈഫിലെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്. അതും എല്ലാവർക്കും ഇതുപോലെ സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഓക്കെ, ഞങ്ങളിനി റൂമിലോട്ട് പോയിട്ട് കാണാം. ഇപ്പൊ നമ്മളിനി റൂമിലെ പോയിട്ട് കാണാം കേട്ടോ. ഞങ്ങള് റൂമിലാണ്, പക്ഷേ ഒരാളിരിക്കണുണ്ടല്ലേ. ഞങ്ങള് റൂമിലാണ്, പക്ഷേ ഇത് രാത്രിയല്ല, ഇത് പിറ്റേ ദിവസം രാവിലെയായി. ഞങ്ങളിപ്പോൾ വെളുപ്പിനെ 4:30 ഞങ്ങൾ രാവിലെ ആണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ച് ഡൽഹിക്ക് പോകാൻ വേണ്ടി. ആഗ്രയിൽനിന്ന് 5:50 ട്രെയിൻ. അപ്പം ഞങ്ങൾ നേരെ റൂമിൽ നിന്നൊരു 3 km ദൂരമുള്ളൂ. ഇത് ടൂറിസ്റ്റ് റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ആഗ്രയുടെ ആഗ്ര കണ്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ പോവാണ്. അത് ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെയർകാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നേരെ ഡൽഹിക്ക് ഒരു 9:30 നമ്മുടെ പഴയ റൂമിലേക്ക് എത്തും. ഇനിയിപ്പോൾ പഴയ കാണാം. ഇപ്പോൾ ശരിക്കും താജ്മഹൽ മാത്രം കാണാൻ പറ്റിയുള്ളൂ, വേറെ കുറേ കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായി, ഒന്നും നടന്നില്ല. അടുത്ത തവണ വരുമ്പോൾ ആവാം, സമയമില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. താജ്മഹൽ അത്രയും കാണാനുണ്ട്, അത്രയും കൂടുതൽ കാണാനുള്ള സ്ഥലമാണ് താജ്മഹൽ. അതുകൊണ്ട് നിങ്ങൾ വന്നാലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ അപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടട്ടെ. പോകാൻ മടിയായിട്ട് ഇരിക്കണം ഒരാൾ. പുറത്ത് ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് പുറച്ചു കൂടി കിടന്നുറങ്ങണം എന്നാ പറയണ. ഇരുന്ന് ആടിക്കൊണ്ടിരിക്കണം. സമ്മർ ക്ലോത്തിങ്ങും കൊണ്ട് ഡൽഹിയാണ് വന്നാണ്. സമ്മർ ക്ലോത്തിങ് കൊണ്ട് ഡൽഹിയാണ് വന്ന കരിമഷി ലവർ തണുത്ത് വിറച്ചിരുന്ന് ആടുക. ന്യൂഡൽഹിക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 4 നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് നടക്കാം. ഞങ്ങൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ കയറി അകത്ത്. പുറത്തുനിന്നണുപ്പ് അകത്തു തണുപ്പ്. എന്നോട് ചോദിക്കണ്ടായിരുന്നു എ സി ആണ് ബുക്ക് ചെയ്തെന്ന്. ദുഷ്ട ഓ, തണുത്തിട്ടും പറഞ്ഞു. ഇവിടെ എല്ലാവരും ഭയങ്കര സോട്ടും കൂട്ടും ഒക്കെ ഇട്ടിട്ടായിരിക്കുന്നു. ഞങ്ങളിവിടെ ടീഷർട്ട് ഇട്ടിട്ട് എന്നെ പോന്നെ. നമ്മളിവിടെ നിസാമുദ്ദീനിലെത്തി, ഇവിടുന്ന് ഊബർ വിളിച്ചിട്ട് പോവാൻ പോവാം. ഫൈനലി നമ്മൾ നമ്മളുടെ സ്വന്തം റൂമിൽ എത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷവും സമാധാനവും എനിക്ക് തോന്നിട്ടുണ്ട്. കാരണം ഇനി വീണ്ടും നമുക്ക് അടുത്ത് ഷോപ്പിംഗ് പോകാനോ. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു രാവിലെ. ഇപ്പൊ 10:11 വിശന്നിട്ട് രക്ഷയില്ല. ഓ, ഇനി ചായ കുടിക്കുന്നു. നമ്മള് റെഡി ആയി റൊട്ടിയും മിക്സ് വെജിറ്റബിൾ കറിയും പിന്നെ ബ്രെഡ് ടോസ്റ്റും ബട്ടർ ജാമും കഴിക്കുന്നു. ആൾക്കൊരു മൂക്കുത്തി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കുഞ്ഞു മൂക്കുത്തി. അപ്പൊ താഴെ പോയി മേടിക്കും. ജ്വല്ലറിന്ന് സ്വർണത്തിന്റെ മൂക്കുത്തി മേടിക്കാൻ പോവുകയാണ് കുട്ടികളെ. സ്വർണ മൂക്കുത്തി. യെസ്, ബൈ ബൈ ബൈ. ഞങ്ങൾ അങ്ങനെ ചെക്ക് ഔട്ട് ചെയ്യാണ്, എല്ലാം റെഡിയാക്കി. ഇനി ജസ്റ്റ് ഒരു മൂക്കുത്തി വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് ജൻപത് മാർക്കറ്റിലേക്ക് പോവാണ്, ടിബറ്റൻ മാർക്കറ്റ്. അവിടെ ചെന്നിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിച്ചിട്ട് തിരിച്ചു വന്ന് ബാഗ് എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പൊ ഇനി താഴെ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യട്ടെ, മൂക്കുത്തിയും വാങ്ങിക്കണം. ഞങ്ങള് ജൻപത് മാർക്കറ്റിലേക്ക് പോവാണ്. ശരിക്കും കുറച്ച് സമയം ബാക്കിയുള്ളു. ജൻപത് മാർക്കറ്റില് സൺഡേ ടിബറ്റൻ മാർക്കറ്റ് ഉണ്ട്. അവിടെ നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കും എന്നുള്ളതാണ് കണ്ടിട്ട്. അതെ, പക്ഷേ കുറച്ച് നല്ല മാലയും വളകളൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഈവൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രതീക്ഷിച്ചിട്ടാണ് പോണത്. നോക്കാം നമുക്ക്. ഞാനിപ്പോൾ ജൻപത് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് സൺഡേ മാർക്കറ്റ് ആണ് കേട്ടോ. ഇവിടെ കൂടുതലും ടിബറ്റൻ സാധനങ്ങളൊക്കെ കിട്ടും, അതായത് ഹാൻഡിക്രാഫ്റ്റ്, കുറച്ച് ബോഹു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചത്. ഇനി അധികം സംസാരിക്കാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം.
ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് റോമിലേക്ക്. അവിടുന്ന് ഇനി ഓടിപ്പടഞ്ഞിട്ട് വേണം എയർപോർട്ടിലെത്താൻ. അവിടെ ഷോപ്പ് ചെയ്തോണ്ടിരുന്ന ചെയ്തോണ്ടിരിക്കാൻ വിജയനെ വലിച്ചോണ്ടാ വന്നത്. വിളിച്ചിട്ട് വന്നില്ല, അങ്ങോട്ട് വീണ് കിടന്നിട്ട് കൂനായിട്ട് അടയെന്ന് ഞാൻ വലിച്ചുരി എടുത്താണ്. എന്റെ പൊന്നെ, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്റെ പൊന്നോ, എനിക്കൊരു ചായ പോലും വാങ്ങിച്ചു തന്നിട്ടില്ല ഈ ദുഷ്ട. ഞങ്ങള് ഇപ്പോൾ ഡൽഹി എയർപോർട്ടിലെത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് 9 മണിക്കാണ്, 9:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. കുറച്ചൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചിട്ട് പതുക്കെ കയറാം. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഡൽഹി ഒന്ന് കറങ്ങി 2 ദിവസം. Shoot.